ഹലോ, ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് പുളിഞ്ചിക്ക കൊണ്ടൊരു സ്വാദിഷ്ടമായ ജാമാണ്. നാലായിട്ട് കീറിയ പുളിഞ്ചിക്കയും അതോടൊപ്പം തന്നെ പട്ടയും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി എടുത്തു വെച്ചേക്കുന്ന പുളിഞ്ചിക്ക അത് മുങ്ങി നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പിൽ വെച്ച് ഒന്ന് ചെറുതായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളമെല്ലാം വാറ്റിയതിനു ശേഷം നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പൊ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന പട്ടയും കൂടെ ഇട്ട് തീ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ച് ഏകദേശം ഒന്ന് കുറുകി വരുമ്പോൾ എടുത്തു വെച്ചേക്കുന്ന ശർക്കര, ഇവിടെ ഒരു ബൗള് ശർക്കരയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഉരുക്കി അതുപോലെ തന്നെ അരിച്ച ശർക്കരയാണ്, അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് തീ കൂട്ടി വെച്ച് ഇളക്കിയെടുക്കാം. അപ്പോൾ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പുളിഞ്ചിക്ക ജാം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വിഭവമായി വീണ്ടും കാണാം. താങ്ക്